ചുണ്ണി എന്ന കൊടും കവർച്ചക്കാരൻ. കണ്ട പേടി തോന്നുന്ന കണ്ണും നോട്ടും ഒരു കാട്ടുമൃഗത്തിന്റെ പോലെ. വീണ്ടും നാട്ടിലെത്താൻ പോകുന്നതിന് കുരിമാനം അയച്ചിരിക്കുന്ന അവസ്ഥയിൽ. ഹലോ, നമസ്കാരം. വീണ്ടും നമ്മുടെ മൊബൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി. എന്നാൽ കായംകുളം കൊച്ചുണ്ണി യഥാർത്ഥത്തിൽ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന ഒരു നല്ല കള്ളനായിട്ടാണ് കായംകുളം കൊച്ചുണ്ണി അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുകയും അതുപോലെ മോശപ്പെട്ട പണക്കാരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ അപഹരിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വീര പരിവേഷമുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ചരിത്രത്തിൽ കാര്യമായിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമല്ലെങ്കിലും ശങ്കുണ്ണി മേനോൻ്റെ ഐതിഹ്യമാല തുടങ്ങിയ കഥകളിലെല്ലാം തന്നെ കായംകുളം കൊച്ചുണ്ണിയുടെ വീരകഥകൾ നിറഞ്ഞിരിക്കുന്നു. ഇത്തരം കഥകളിൽ നിന്നും മറ്റും ലഭ്യമായിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് കായംകുളം കൊച്ചുണ്ണിയുടെ വീരകഥകൾ പ്രചരിക്കുന്നത്. കായംകുളം കൊച്ചുണ്ണിയുടെ എഴുതപ്പെട്ട ചരിത്രം വളരെ കുറവാണെങ്കിലും ഇന്നും ജീവിക്കുന്ന ചില തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്. കായംകുളത്ത് തന്നെ പുതുപ്പള്ളിയിലെ വാരണപ്പള്ളി എന്ന് പറയുന്ന തറവാട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില അടയാളങ്ങളാണ് ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാനുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തറവാടാണ് ഈ വാരണപ്പള്ളി തറവാട് എന്ന് പറയുന്നത്. ഇന്നും ആ തറവാട് ഒരു ക്ഷേത്രമാക്കി മാറ്റി സൂക്ഷിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ് അനുഗ്രഹീതമായിട്ടുള്ള ഒരു തറവാട് കൂടിയാണ് ഈ വാരണപ്പള്ളി തറവാട്. വാരണപ്പള്ളി തറവാടിലെ കാരണവരും കായംകുളം കൊച്ചുണ്ണിയും തമ്മിൽ ആ സമയത്ത് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു. ഒരു പ്രത്യേക അവസരത്തിൽ ഈ കാരണവർ കായംകുളം കൊച്ചുണ്ണിയെ തൻ്റെ വീട്ടിൽ മോഷണം നടത്തുവാൻ വെല്ലുവിളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു പ്രത്യേക അറ നിർമ്മിക്കുന്ന സമയത്ത് കായംകുളം കൊച്ചുണ്ണി അവിടെ എത്തുകയും ഈ മേൽപ്പറഞ്ഞ കാരണവർ കായംകുളം കൊച്ചുണ്ണിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ സമയത്ത് കായംകുളം കൊച്ചുണ്ണി ഈ കാരണവരോട് സംസാരിച്ചിരിക്കുകയും ഈ വീട്ടിലെ ഓരോ സംഭവങ്ങളും ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തു. ആ സംസാരത്തിനിടയിൽ ആ തറവാട്ടിലുള്ള പല ശബ്ദങ്ങളുമായിരുന്നു കായംകുളം കൊച്ചുണ്ണി ശ്രദ്ധിച്ചിരുന്നത്. അതിൽ നിന്നും അതിലെ ഓരോ വാതിലുകളുടെയും അതിൻ്റെ പൂട്ടുകളുടെയും സ്ഥാനം അദ്ദേഹം മനസ്സിലാക്കുകയും തൻ്റെ കയ്യിൽ ഉള്ള ചുണ്ണാമ്പ് ഉപയോഗിച്ച് അത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അന്ന് രാത്രി തന്നെ വിദഗ്ധമായി അവിടെ കയറി മോഷണം നടത്തുകയും പിറ്റേ ദിവസം ആ മോഷണം മുതൽ കാരണവർക്ക് തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ കഥ പറയുന്നത്. എന്നാൽ ഇതിന് തെളിവുകളായിട്ട് അന്ന് കായംകുളം കൊച്ചുണ്ണി അവിടെ മോഷണം നടത്തിയ ഓരോ ചെറിയ തുളകൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൂടെയാണ് ഓരോ പൂട്ടുകളും അദ്ദേഹം ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിൻ്റെ രേഖകളും അതിൻ്റെ ആ കൗശലം പ്രയോഗിച്ച ഭാഗങ്ങളും ഇന്നും ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഈ തറവാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കായംകുളം കൊച്ചുണ്ണി കരകൗശലം പ്രയോഗിച്ച അറ എന്ന് പറഞ്ഞ് അവിടെ രേഖപ്പെടുത്തി ആ ഒരു തുളയൊക്കെ ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണിക്ക് വളരെ ജനപിന്തുണയാണ് അന്ന് ലഭിച്ചിരുന്നത്. കാരണം പണക്കാരുടെ പണം അപഹരിച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഒരു സൽപ്പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പണക്കാരുടെ കണ്ണിൽ അദ്ദേഹം വളരെ വലിയൊരു കരടായിത്തീരുന്നു. അന്നത്തെ ദിവാൻ്റെ കൽപ്പന പ്രകാരം കാർത്തികപ്പള്ളി തഹസിൽദാറാണ് ഇദ്ദേഹത്തെ പിടിക്കുവാനായിട്ട് ആദ്യമായി കൽപ്പന പുറപ്പെടുവിച്ചത്. തുടർന്ന് ഇദ്ദേഹത്തിന് തൻ്റെ ഒരു സുഹൃത്തിനെ അവർ വലയിലാക്കുകയും പണം ഉപയോഗിച്ച് അവരെ സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനെ ചതിയിലൂടെയാണ് ആദ്യമായിട്ട് കായംകുളം കൊച്ചുണ്ണിയെ ഇവർ പിടികൂടുന്നത്. എന്നാൽ അസാമാന്യ കായിക ശക്തിയും കൗശല ബുദ്ധിയുമുള്ള കായംകുളം കൊച്ചുണ്ണി അന്ന് രാത്രി തന്നെ വിദഗ്ധമായി അവരുടെ പിടിയിൽ നിന്നും ചാടിപ്പോരുകയും ഈ ചതിച്ച സുഹൃത്തിനെയും അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയും വകവരുത്തി എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിലാണ് വീണ്ടും കായംകുളം കൊച്ചുണ്ണിയെ ചതിയിലൂടെ വകവരുത്തുന്നത്. അതായത് കായംകുളം കൊച്ചുണ്ണിയുടെ തന്നെ സുഹൃത്തായിട്ടുള്ള കൊച്ചുപിള്ള എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ ഭാര്യ വീട്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി മയക്കുമരുന്ന് കലർന്ന ഭക്ഷണം കൊടുത്ത്
അത് കഴിച്ച് മയങ്ങിപ്പോയ കൊച്ചുണ്ണിയെ ചതിയിലൂടെ കീഴ്പ്പെടുത്തിയാണ് പിന്നീട് തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ജയിലിൽ 91 ദിവസം കിടക്കുകയും അതിനുശേഷം മരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അത് ഒരു അസ്വാഭാവിക മരണമായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ 1851 തിരുവനന്തപുരത്ത് ജയിലിൽ കിടന്നാണ് കായംകുളം കൊച്ചുണ്ണി മരണമടയുന്നത്. കായംകുളം കൊച്ചുണ്ണിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഹിറ്റ് സിനിമ മലയാളത്തിൽ ആദ്യമായി അവതരിക്കുന്നത് 1966. കായംകുളം കൊച്ചുണ്ണി എന്ന പേരിൽ തന്നെ ഇറങ്ങിയ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നായകനായി അഭിനയിക്കുന്നത് മഹാനടനായിട്ടുള്ള സത്യനാണ്. മറ്റൊരു പ്രത്യേകമായിട്ടുള്ള വസ്തുത, മഹാഗായകനായിട്ടുള്ള യേശുദാസ് അഭിനയിച്ച ഒരു ചിത്രം കൂടിയാണിത്. കൊച്ചുണ്ണിയുടെ സഹോദരിയുടെ കാമുകനായിട്ട് വേഷം ധരിച്ചിരിക്കുന്നത് ഇതിൽ ഗായകനായിട്ടുള്ള യേശുദാസാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വളരെ മനോഹരമായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സുറുമ നല്ല സുറുമ എന്ന എവർഗ്രീൻ ഗാനം ഈ സിനിമയിലേതാണ്. ഇന്നും കലോത്സവ വേദികളിൽ പാടി ഡാൻസ് കളിക്കുന്ന ഒരു ഗാനം കൂടിയാണ് ഇത്. ഈ സിനിമയൊക്കെ കാണുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കൊച്ചു ചിന്തുര പൊട്ടുകുത്തി മന്ദാര കണ്ണിനയിൽ സുന്ദരി മാരണിയും സുറുമ നല്ല സുറുമ നല്ല സുറുമ. പത്തനംതിട്ടയിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇടോപ്പാറ മലദേവർ ക്ഷേത്രത്തിലാണ് ഈ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു പ്രതിഷ്ഠ ഉള്ളത്. ജന്മം കൊണ്ട് മുസൽമാനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ഒരു ഹിന്ദു ദൈവം എന്നതിലുപരി സെക്കുലർ ദൈവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ നേർച്ചയായിട്ട് അർപ്പിക്കുന്നത്. കള്ള്, കഞ്ചാവ്, മെഴുക് തുടങ്ങിയ വസ്തുക്കൾ ഇവിടെ കായംകുളം കൊച്ചുണ്ണിക്ക് നേദിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിന് പിന്നിലൊരു കഥ കൂടിയുണ്ട്. ജയിലിൽ കിടന്ന് മരിച്ച കായംകുളം കൊച്ചുണ്ണി പിന്നീട് ഇവിടെയുള്ള ഒരു ആൾക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടുകയും താൻ കൊല്ലപ്പെട്ടതാണ്, സ്വാഭാവിക മരണമായിരുന്നില്ലെന്ന് പറയുകയും തന്നെ ഇവിടെ കുടിയിരുത്തണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കായംകുളം കൊച്ചുണ്ണിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്തൊക്കെയായാലും രസകരമായ ഒരുപാട് വസ്തുക്കൾക്ക് ഇപ്പുറം നൂറ്റാണ്ടുകൾക്ക് ശേഷവും കായംകുളം കൊച്ചുണ്ണിയുടെ കഥ ഇന്നും ജനഹൃദയങ്ങളെ സജീവമായി നിലകൊള്ളുന്നു എന്ന് വളരെ ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിവരങ്ങൾക്ക് കാരണമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ചുവടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. വിശദമായ വായനയ്ക്ക് ദയവായി ആ ലിങ്കുകൾ പരിശോധിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.